ഏതായാലും ധനമന്ത്രിയോടുള്ള ഗവർണറുടെ പ്രീതി തിരിച്ചെത്തി, ആശ്വാസമായി. ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? ആലോചിക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വിദേശ മദ്യത്തിന് 4% വിൽപ്പന നികുതി വർദ്ധിപ്പിക്കാനുള്ള പൊതുവിൽപ്പന നികുതി നിയമ ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നൽകിയത്. ധനമന്ത്രിയോട് പ്രീതിയില്ലെന്ന് മുഖ്യമന്ത്രി ഗവർണർ നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ധനമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു ഫയലും ഗവർണർ ഒപ്പിടില്ലെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഇപ്പോൾ ബില്ലിന് അനുമതി നൽകിയതോടെ പ്രീതി വിവാദവും തീർന്നു. ശനിയാഴ്ച രാജ്ഭവനിലേക്ക് അയച്ച ബില്ലിന് തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഗവർണർ അവതരണാനുമതി നൽകിയത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലാണിത്. ബാലഗോപാലിനോടുള്ള പ്രീതി പിൻവലിച്ച സാഹചര്യത്തിൽ ബില്ലിന് ഗവർണർ അനുമതി നിഷേധിക്കുമോ എന്ന് ആശങ്ക സർക്കാരിനുണ്ടായിരുന്നു. നികുതി സംബന്ധിച്ച ബില്ലായതിനാൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് ഗവർണറുടെ അനുമതി വേണം. നേരത്തെ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട പെൻഷൻ ബില്ലിന് ഗവർണർ അനുമതി കൊടുത്തിരുന്നില്ല. ഏതായാലും ഈ ബില്ലിന് അനുമതി കൊടുത്തതോടെ സർക്കാരിനും ബാലഗോപാലിനും ആശ്വാസമായി. പക്ഷെ കുടിയന്മാർക്ക് നിരാശയും, കാരണം അവരുടെ നിക്കറാണ് കീറുന്നത്. അതേസമയം സർവകലാശാല VC മാരെ മാറ്റാനുള്ള നടപടികൾ ഗവർണർ തുടങ്ങിക്കഴിഞ്ഞു. തങ്ങൾക്ക് അനുവദിച്ച ഹിയറിംഗ് തീയതിയിൽ മാറ്റം വരുത്തണമെന്ന് MG സംസ്കൃത സർവകലാശാല VC മാർ ഗവർണറോട് അഭ്യർത്ഥിച്ചെങ്കിലും അദ്ദേഹം ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. എല്ലാ VC മാരോടും 12-ാം തീയതി രാജ്ഭവനിൽ ഹിയറിംഗിനെത്താനാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അസൗകര്യം മൂലം തൻ്റെ ഹിയറിംഗ് ജനുവരിയിലേക്ക് മാറ്റണമെന്നാണ് MG സർവകലാശാലയിലെ VC ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്കൃത സർവകലാശാല VC ക്കും അന്ന് അസൗകര്യമുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയ ശേഷമേ ഗവർണർ ഒരു തീരുമാനമെടുക്കൂ. നേരിട്ടെത്താൻ സാധിക്കാത്തവർക്ക് വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കാമെന്ന നിലപാട് ചിലപ്പോൾ അദ്ദേഹം സ്വീകരിക്കാനും സാധ്യതയുണ്ട്. തിങ്കളാഴ്ച രാത്രി 7:30 ഗവർണർ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി. ഇനി ഫയലുകളെല്ലാം പരിശോധിച്ച് തീരുമാനമെടുക്കും. ചാൻസലറെ മാറ്റാനുള്ള ബില്ല് കൊണ്ടുവന്നാലും ഗവർണർ ഒപ്പിടില്ല. വിഴിഞ്ഞം വിഷയം ശ്രദ്ധിക്കാൻ സർക്കാരിന് സമയമില്ലെന്നും അവർക്ക് സർവകലാശാലകളിൽ സ്വജനപക്ഷപാതമാണ് വേണ്ടതെന്നും ഗവർണർ വിമർശിച്ചിരുന്നു. സംസ്ഥാനത്ത് ക്രമസമാധാന പാലനം ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയമാണെന്നും ഗവർണർ കുറ്റപ്പെടുത്തിയിരുന്നു. BJP നേതാവ് സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ കേസിൽ ഇടപെട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിനെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. തനിക്ക് അത്തരം പല പരാതികളും കിട്ടാറുണ്ടെന്നും അത് മുഖ്യമന്ത്രിക്ക് കൈമാറിയതിൽ എന്താണ് തെറ്റുമെന്നാണ് ഗവർണർ ചോദിക്കുന്നത്. ഗവർണറുടെ ചോദ്യം പ്രസക്തമാണ്. ഇതുപോലെ ഒരുപാട് പരാതികൾ കിട്ടാറുണ്ടെങ്കിൽ അതിൽ BJP നേതാക്കളുടെ പരാതി മാത്രം എന്തിനാ മുഖ്യമന്ത്രിക്ക് അയക്കുന്നത്? എല്ലാ പരാതികളും അയച്ചൂടെ? തെരഞ്ഞു പിടിച്ച് BJP ക്കാരുടെ മാത്രം അയച്ചതുകൊണ്ടല്ലേ വിവാദമായത്? അതുകൊണ്ട് ഇനി കിട്ടുന്ന പരാതികളൊന്നും ബാക്കി വയ്ക്കേണ്ട. എല്ലാം മുഖ്യമന്ത്രിക്ക് അങ്ങ് അയച്ചോ? മുഖ്യമന്ത്രി ഒന്നും പറയില്ല. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.